ഫുട്ബോൾ ഗ്രൗണ്ടിലെ ലയണൽ മെസ്സിയുടെ മാന്ത്രികം നീക്കലേക്കാൾ മനോഹരമായ വേറെ എന്തെങ്കിലും നികാരത്തിന് ബംഗ്ലാവുകയാണെന്ന് പറയാൻ സാധിക്കും. നാല് ദശലക്ഷം ലയണൽ മെസ്സിയുടെ അർത്ഥം അതായത് 3000 കോടിയുടെ അടുത്തരും നീളം മണിമാരുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ പ്രസിദ്ധ ആർട്ടിക്കുകളാണ് ഈ വീടുകളുടെ പണി കഴിച്ചിട്ടുള്ളത്. സ്പാനിഷ് ആർട്ടക്കായ യു ഇ ഡി ആഗി ബാവിൻ്റെ പിന്നെ അവർ ഫുട്ബോൾ പന്തിനുള്ള ഇനിയും പനിയാട്ട ബംഗ്ലാവ് ഏറ്റവും പ്രസിദ്ധം. സീറോ എക്കോ ഹൗസ് എന്നാണ് ഈ ഭവനത്തിന് പേരിട്ടത്. പ്രകൃതി ഈ ഭാഗ്യ ഡിസൈൻ മുകളിൽ നോക്കിയാൽ ഫുട്ബോളിൻ്റെ ആഗ്രഹത്തിലായിരിക്കും. ഫുട്ബോൾ ശരീരത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ മെസ്സിക്ക് വേണ്ടി മാത്രം പണിയിരിക്കുന്നു. 8.2 മില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് വില, അതായത് 55 കോടി രൂപ. എഫ് സി ബാർസലോണ സ്ഥലത്തിന് മുമ്പും നിരാജ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ടീമിൽ കിടയാം ബംഗാളിലാണ്. സെൻട്രൽ ബസ്സിന് തൊട്ടുവെളിയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും 7 മില്യൺ ഡോളർ ഇന്ത്യയിലുണ്ടെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. 2009 2 മില്യൺ ചെലവഴിച്ചാണ് വാങ്ങിയത്. വാങ്ങിയ ശേഷം മില്യങ്ങൾക്ക് പുഷ്ടമോൾ ചെലവാക്കി വീടിനെ മൂടുകൂട്ടി. തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഇവിടെ താമസിക്കുന്നതിനായ ആധികാര പദ്ധതി. ബാർസലോണയുടെ മെട്രോപൊളിറ്റനിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട് ബാർസലോണയിൽ നാല് 25 കിലോമീറ്റർ മാത്രം അകലാണ്. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് ബാർസലോണയുടെ ഹോം മാച്ചുകൾ വരുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ പോയി കളിച്ച് സൗകര്യമുണ്ട്. എഫ് സി ബാർസലോണയുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്ന് 19 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വീട് നിലനിൽക്കുന്നത്. അതികഠിനമായ ശേഷം ചെയ്യാൻ അതിനുള്ള സർവ്വ സൗകര്യങ്ങൾ ഈ വീട്. സ്വിമ്മിംഗ് പൂൾ, ജിം, തിയേറ്റർ വരെ ഈ മണിമാളിൽ അകത്തുണ്ട്. ഇതുകൂടാതെ ഒരു സോക്കർ പിച്ച് ഈ വീടിനകത്തുണ്ട്. അതായത് മെസ്സിക്ക് പ്രാക്ടീസ് ചെയ്യാനും പുറത്തേക്ക് വെളിയിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ സ്കിൽ തേച്ച് മിനുക്കാനും സൗകര്യമുണ്ട്. വീടിൻ്റെ അകം പുറകും ഒരേപോലെ മഹാമാര വീടിന് നിങ്ങൾ മെട്രോ ട്രെയിൻ മനമയക്കുന്ന കാര്യങ്ങളാണ്. പ്രസവ ജനങ്ങൾ കട്ടറാണ് ദുഃഖം. ഇതുകൂടാതെ കടലിന് സാധനത്തിൽ കൂടി സ്വർഗം എവിടെയാണെന്ന് കാണുന്നവർക്ക് തോന്നുന്നു. അത്യാധുനിക ഡിവൈസ് ഇത് പണി ചെയ്ത് കഴിച്ചിട്ടുള്ളത്. ടെസ്റ്റ് ചെയ്യാനും മറ്റേ പാചകം ചെയ്യാനും തയ്യാറാക്കിയ ഈ ടെറസ് എന്ന സൗഹൃദങ്ങളുടെ ആശുപത്രി ഒക്കെ ഇവിടെയുണ്ട്. ഭാര്യക്കും മക്കളും രണ്ട് പെണ്ണുങ്ങൾക്കും താമസിക്കാൻ പറ്റിയ ഈ വീടിന് സവരുണ്ടാവില്ലെന്ന് പറയാം. ഈ വീടിൻ്റെ ഒരു കലാകാരനും ചെയ്യുന്ന ചോമ്പേരുടെ പേര് പെണ്ണി നടത്തിയിട്ടുള്ളത്. ഇളം തോടകത്തിൽ വ്യത്യസ്തം ഇതിൻ്റെ ചേരുവകൾ കൂട്ടാൻ ബ്രൗൺ നിറവും കറുപ്പും ക്ലാസ് ക്ലിക്കിലാണ് ഇതിൻ്റെ പണി കഴിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ആവശ്യമായ ഫ്ലോറും ചുമ കൗച്ചുകളും ഫർണിച്ചറുകളും ചേർന്ന ഈ ആഡംബരത്തിന് ഒരു പുതിയ ഭാഗ്യം നടത്തി. മെസ്സിയുടെ ബംഗ്ലാവ് വളരെ നിശ്ചിത കണി കഴിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്ത് പ്രത്യേകത എന്താ, ഇത് നോ സോണാണ്. അതായത് നട്ട പാതിലൊക്കെ നെറ്റ് വരുന്ന ആ വ്യവസ്ഥ വരില്ല എന്നർത്ഥം. പുറത്തായ തെരുവേലെ മുത്തച്ഛയുടെ കൊച്ചുമച്ച് വീടില്ലാത്തത് മോശമല്ലേ. അർജൻറ്റീനയിലെ റൊസാരിയോയിലെ മെസ്സിയുടെ വീട് പ്രശസ്തമാണ്. അവധിക്കാലത്ത് തൻ്റെ കുടുംബമായി ചെലവഴിക്കുന്ന ഈ വീട്ടിലാണ് തന്നെ എടുക്കാറ്. റൊസാരിയോയുടെ ഏറ്റവും പ്രശ്നമായ പറയേണ്ട ആവശ്യമില്ലല്ലോ. സുഖകരമായ കാര്യം എന്ന് പറഞ്ഞു സൈലെ കുട്ടികൾക്ക് മെസ്സി എന്ന പേരുടെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. മെസ്സിയോടുള്ള ആരാധന മൂത്ത നേരെ സ്വന്തം മക്കൾക്ക് ഈ പേരുടെ കാരണം തുടർന്നുണ്ടാകുന്ന കൺഫ്യൂഷനും കൊണ്ടുവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി. അതുമല്ല മെസ്സി എന്ന് പറയുന്നത് സെക്കൻഡ് നെയിമാണ്, ഇതിന് ഫസ്റ്റ് നെയിം ലയണൽ എന്നാണല്ലോ. മെസ്സിക്ക് വേണ്ടി ഉണ്ടായ മ്യൂസിയം പണിവച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് തൊട്ടടുത്താണ് ഇത് നിൽക്കുന്നത്. മെസ്സിയുടെ വളർച്ച ഓരോ ഘട്ടങ്ങളും ഈ മ്യൂസിയത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ പ്രശസ്തര അർജൻറ്റീന ബോക്സർമാരുടെയും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സിൻ്റെയും റിസ്കാരുടെയും ഇവിടെ കാണാൻ സമ്മതിക്കും. മ്യൂസിയം ആ മെസ്സിക്ക് എന്ന് മാത്രം ഇത് പണിയിച്ചെങ്കിലും പിന്നെ മറ്റുള്ള പ്രശസ്തര അർജൻ സ്പോട്ടാണ് അവരുടെ നിൽക്കുന്ന അവരെയും കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. എന്തായാലും റോസ്മ തരുന്ന എല്ലാവർക്കും അവരുടെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് രണ്ടു വർഷങ്ങളുടെ ചിന്ത വരില്ല. ഇപ്പോഴുള്ള മെസ്സിയുടെ ബംഗ്ലാവ് വളരെ എന്നാൽ ഇതിനേക്കാൾ ബംഗ്ലാക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ലോകപ്രശസ്തനായ സ്പാനിഷ് ആർക്കിടെക്ട് ലൂയി കാലിഗേർഡ് ഇതിൻ്റെ നിർബാധന ചുമതല. സീറോ ഒക്കെ ഹൗസ് എന്നീ മണിക്ക് ഒരു ഫുട്ബോളിൻ്റെ ആദ്രി ഒരുപാട്
കോർട്ടിൻ്റെ ആകെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയായിട്ടില്ലെന്ന് പറയുന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റുകൾ സാധിച്ചു. ഇക്കാരോ ഒരു മെസ്സി കറുത്ത മെസ്സി ഫാൻ, അതുകൊണ്ട് ഞങ്ങൾ ഈ ഫുട്ബോളിൽ അതിൽ തിരഞ്ഞെടുത്തത്. പ്രത്യേകമായി ഈ കഴിഞ്ഞാണ് ഇതിന് പ്രധാന പ്രത്യേകത. നിരവധി പ്രത്യേകതകളാണ് ഇതിനുള്ളത്. ഉദാഹരണത്തിന് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ 10 എഴുതിയത് പോകാണ്ട്. 10 എന്ന മെസ്സിയുടെ ജേഴ്സി നമ്പറാണെന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ബംഗ്ലാവിൻ്റെ ഘർഷണ സെഡയും നോക്കുമ്പോഴാണ് ഈ സംഖ്യ നമുക്ക് കാണുന്നത്. ഇതുകൂടാതെ സാറ്റലൈറ്റ് നീങ്ങുന്നുണ്ട്. ഫുട്ബോൾ ക്ലീഡിയം ഓരോരുത്തർ കാണിക്കും. ആറ്റിൽ കൂടി നാഷണൽ ഡിയാഗ്രോ ഈ ഡിസൈനിൻ്റെ ഡിസൈൻ പൂർത്തിയും കൊണ്ടുക്കാൻ റോ ഈ ഇതിൻ്റെയൊക്കെ പണിയിക്കുക. ബാസിൽ 40 കിലോമീറ്റർ ആപ്പിലൂടെ ഒരു ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സീറോ എക്കോ ഹൗസിനും ഇപ്പോൾ ഉള്ള മൈനസ് തീർച്ചയാണ്. 8.2 മില്യൺ ഡോ വരുന്ന ാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ്റെ മേന്മയുടെ മുകളിൽ നോക്കുമ്പോൾ ഇതിനൊരു ഫോട്ടോ ആകൃതി വരുന്നത്. മേഘക്കുരുണ്ട് പൂജമായ ഗ്ലാസ് കൊടുത്തു. മറ്റു 3 ഭാഗങ്ങൾ കുറച്ച് കടുത്ത് മധ്യഭാഗം ഒരു പൂന്തോട്ടം പോലെ എന്ന രീതിയിലാണ് പണി കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുട്ബോൾ മത്സരം ചിവിടെ വീഡിയോകൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ആ ബെൽ ബൈക്ക് അട്ടൻ ചെയ്യാൻ നമ്മൾ വീട് അറിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.